നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സംഭവത്തിൽ മാധ്യമപ്രവർത്തക അർസു കാസ്മി നടത്തിയത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്. എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ദാവൂദിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ തുറന്നു കാട്ടി December 17 കാസ്മി പുറത്തിറക്കിയ വീഡിയോ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിരുന്നു. ദാവൂദിന്റെ ആശുപത്രി വാസത്തിന്റെ സാഹചര്യങ്ങൾ വിശദമാക്കിക്കൊണ്ടായിരുന്നു വീഡിയോ പുറത്തുവന്നത്. ദാവൂദ് ഇബ്രാഹിമിനെ പ്രവേശിപ്പിച്ച കറാച്ചിയിലെ ആശുപത്രി ദി ആഗാ ഖാൻ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലാണെന്നും ദാവൂദിന് പലതരത്തിലുള്ള പരിശോധനകൾ ഇവിടെ നടക്കുന്നുണ്ടെന്നും കാസ്മി പറയുന്നു. കൂടാതെ PNS ഷിഫ ആശുപത്രിയിലേക്ക് ദാവൂദിനെ കൊണ്ടുപോകുമെന്നും അവർ പറയുന്നു. ഈ വാർത്ത സ്ഥിരീകരിക്കാൻ പാകിസ്ഥാനിൽ ആർക്കും ധൈര്യമില്ലെന്ന് കാസ്മി എക്സിൽ കുറിച്ചു. ആരെങ്കിലും ഈ വാർത്ത സ്ഥിരീകരിക്കുകയോ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്താൽ താൻ കുഴപ്പത്തിലാകുമെന്ന് ആർസു കാസ്മി പറഞ്ഞു. ഗുണ്ടാ തലവിന്റെ റെക്കോർഡ് പോലും ആർക്കും കിട്ടാത്ത വിധം പാകിസ്ഥാൻ സർക്കാർ ദാവൂദിനെ സംരക്ഷിക്കുകയാണെന്ന് ഇന്ത്യ TV റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. രണ്ട് ആശുപത്രികളും ദാവൂദിന്റെ പേര് പരാമർശിച്ചിട്ടില്ല. കറാച്ചിയിലെ ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ട് അജ്ഞാത രോഗിയായി തുടരുകയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ തിരയുന്ന കൊടും കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിന് 2023 December 26 68 വയസ്സാണ് പ്രായം. ദാവൂദ് ഇബ്രാഹിമിനെ കീഴടക്കാൻ ഇന്ത്യ തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ടിലധികമായി. 2008 മുംബൈ ഭീകരാക്രമണമടക്കം രാജ്യത്തിനകത്ത് നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പലതിലും ദാവൂദിന്റെ പിന്തുണയുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ ആവർത്തിക്കുമ്പോഴും അയാൾ ഇന്ത്യയുടെ പിടികിട്ടാപ്പുള്ളിയായി തുടർന്നു. ഡി കമ്പനിയുടെ പേരിൽ നടത്തുന്ന ബെനാമി ബിസിനസ്സുകൾ വഴി ലോകത്തെ എണ്ണം പറഞ്ഞ ധനികരിൽ ഒരാളായി ദാവൂദ് മാറിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പാകിസ്ഥാനിലെ കറാച്ചിയിൽ ദാവൂദ് ഒളിച്ചു താമസിക്കുന്നുണ്ടെന്ന് ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാനിൽ വെച്ച് ദാവൂദിനെ വകവരുത്താൻ പലതവണ പദ്ധതികൾ ഉണ്ടാക്കിയെങ്കിലും അതൊന്നും വിജയം കണ്ടില്ല. ഏറ്റവും ഒടുവിൽ വിഷം ഉള്ളിൽ ചെന്ന് ദാവൂദ് ഇബ്രാഹിം മരിച്ചെന്ന തരത്തിലാണ് 2023 December 1 വാർത്തകൾ പുറത്തുവന്നത്. പിന്നാലെ വാർത്തകൾ തെറ്റാണെന്നും ദാവൂദ് ചികിത്സയിലാണെന്നും അഭ്യൂഹങ്ങൾ പടർന്നു. ഇതിനിടെ പാകിസ്ഥാനിൽ ഇന്റർനെറ്റിന് വലിയ തടസ്സം നേരിട്ടതും വിവാദത്തിന് ചൂടുകൂട്ടി. ദാവൂദ് ഇബ്രാഹിം മരിച്ചെന്ന തരത്തിൽ വാർത്ത വരുന്നത് പക്ഷേ ഇതാദ്യമല്ല. ദാവൂദ് ഇന്ത്യ വിട്ട് 3 പതിറ്റാണ്ടിനപ്പുറവും ദുരൂഹമായി തുടരുകയാണ് ദാവൂദിന്റെ ജീവിതവും അയാളെ പിടികൂടാനുള്ള ശ്രമങ്ങളും. അഭ്യൂഹങ്ങൾക്ക് ആക്കംകൂട്ടി പാകിസ്ഥാനിൽ ശനിയാഴ്ച വൈകിട്ട് മുതൽ ഇന്റർനെറ്റിൽ അപ്രതീക്ഷിത തടസ്സങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പാകിസ്ഥാനിലെ ഉപഭോക്താക്കൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഉപയോഗിക്കാനാകുന്നില്ല എന്നായിരുന്നു റിപ്പോർട്ട്. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങൾ ഏറെക്കുറെ നിശ്ചലമാവുകയായിരുന്നു. ഇതിനിടെയാണ് ദാവൂദ് ഇബ്രാഹിം അതീവ ഗുരുതരാവസ്ഥയിൽ കറാച്ചിയിലെ ഒരു ആശുപത്രിയിൽ അതീവ സുരക്ഷാ സംവിധാനങ്ങളോടെ ചികിത്സയിലാണെന്ന വിവരം പുറത്തുവന്നത്. പാകിസ്ഥാനിൽ ഇന്റർനെറ്റ് നിശ്ചലമായതിന് ദാവൂദിന്റെ ആശുപത്രി വാസവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നായിരുന്നു പ്രധാന ചോദ്യം. ദാവൂദ് ഇബ്രാഹിം വിഷം കഴിച്ചുവെന്നും അജ്ഞാതൻ വിഷം നൽകിയതായും അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് ഇന്ത്യയുടെ ഭാഗത്തുനിന്നോ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നോ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.